ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു പൊക്കവടയുടേതാണ്. നമുക്ക് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്നത് പോലെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റിൽ നല്ല മൊരിച്ചിലുള്ള പൊക്കവട എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അതിലേക്കായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു സവാള നന്നായിട്ട് കനം കുറഞ്ഞ് ചെറുതായി അരിഞ്ഞെടുത്തതാണ്. പിന്നെ ഒരു പിടി മല്ലിയില, രണ്ട് പച്ചമുളക് വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി, എല്ലാം നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. പിന്നീട് ഇതിലേക്കായിട്ട് ഞാനൊരു മുക്കാൽ കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ ഒരു മുക്കാൽ കപ്പ് മൈദയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കായിട്ട് നേരത്തെ അരിഞ്ഞു വെച്ച എല്ലാ വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് എല്ലാം നല്ല ചെറുതായി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇതിലേക്കായിട്ട് കുറച്ചധികം മല്ലിയില ചേർത്ത് കൊടുക്കണം, എന്നാൽ മാത്രമേ ഈ പൊക്കവടക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. നമുക്കിതിലേക്കായിട്ട് ഒരു സ്പൂൺ മുളക് പൊടി, ഒരു കാൽ ടീസ്പൂൺ അപ്പക്കാരം, ഒരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, ആവശ്യത്തിന് വേണ്ട ഉപ്പ്, ഇവയെല്ലാം കൂടെ ചേർത്ത് നമുക്ക് കൈ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ അല്പാൽപമായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഒരു ലൂസ് പരുവത്തിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കൈ വെച്ച് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. മാവ് ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അതേപോലത്തെ പൊക്കവട നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ സാധിക്കും. ഇനി ഈ മാവ് നമുക്ക് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാനിൽ എണ്ണ വെച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ടോ അല്ല സ്പൂൺ വെച്ചിട്ടോ ഇതിലേക്കായിട്ട് മാവിട്ട് കൊടുക്കാം. മാവ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഉറ്റി വീഴുന്നൊരു പരുവത്തിലായിരിക്കണം. അതാണ് ഈ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ ഞാൻ നിങ്ങളോട് എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്കിത് എണ്ണയിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ടൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് എല്ലാ ഭാഗവും ഒരു ബ്രൗൺ കളറാക്കി ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫസ്റ്റ് ബാച്ച് ഇട്ട് കൊടുത്തതാണ്. ഇത് നന്നായിട്ടൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ മാവും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പൊക്കവട റെഡിയായിട്ടുണ്ട്. നമുക്ക് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഇനി നമുക്ക് പൊക്കവട വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി ഒരു പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ, താങ്ക് യു.